നമസ്കാരം. ഈ വാർത്തകളിൽ നിറയാൻ വേണ്ടി ചില ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കള്ളക്കാഷായ വസ്ത്രവും ധരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്വാമി സന്ദീപാനന്ദഗിരി ആദ്യം ബ്രഹ്മചാരി സന്ദീപ് ചൈതന്യ എന്നായിരുന്നു പേര്. ചിന്മയ മിഷന്റെ ഭാഗമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് സ്കൂൾ ഓഫ് ഭഗവത്ഗീത തുടങ്ങി പേരുമാറ്റി ഉടായ്പകളായി DYFI-ക്കാരനായി മക്കാവൂൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, തായ്ലൻഡിൽ പോയി, കൈലാസത്തിൽ പോയി. ഒരു വലിയ എപ്പിസോഡ് തന്നെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എഴുതാം. മുൻകാല പേര് തുളസീദാസ് ആണെന്ന് പറയുന്നു, ശിവസ്വാമി ആണെന്ന് പറയുന്നു. ഏതാണെന്ന് നമുക്കറിയില്ല കൃത്യമായിട്ട്. അദ്ദേഹത്തിന്റെ രേഖകളൊന്നും അദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റിന്റെയോ അദ്ദേഹത്തിന്റെ ആധാർ കാർഡോ ഒന്നും നമ്മുടെ കയ്യിലില്ല. മുറ്റത്ത് കിടന്ന കാറ് വേണമെങ്കിൽ തന്നെ കത്തും. അങ്ങനെ പല പല മാജിക്കുകളൊക്കെ അറിയാവുന്ന ആളാണ് നമ്മുടെ സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന സന്ദീപ് ചൈതന്യ. എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിനെ വിമർശിച്ചുകൊണ്ട് അത് ശരിയായൊരു നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരുപാട് ആധ്യാത്മിക നേതാക്കളും സ്വാമിജിമാരും അതുപോലെ ഹിന്ദു സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഭക്തജനങ്ങളും വിശ്വാസികളും ഒക്കെ രംഗത്തെത്തിയതാണ് നമ്മൾ കണ്ടതാണ്. ആ കൂട്ടത്തിലാണ് സ്വാമിജി ചിദാനന്ദപുരി. സ്വാമി ചിദാനന്ദപുരിയെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം തത്വമയി ന്യൂസിൻ്റെ പല പരിപാടികളുടെയും ഭാഗമായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വാമി ചിദാനന്ദപുരി അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന, ഭാരതത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ആത്മീയ പുരുഷനാണ്. എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തത്വമയി ന്യൂസിൻ്റെ പല പരിപാടികളുടെയും ഭാഗമായിട്ടുണ്ട്. പല നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകാറുമുണ്ട്. മാർഗദർശക മണ്ഡലം അധ്യക്ഷനും കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരിയെ ഈ ഒരു വിഷയത്തിൽ, ഗുരുവായൂർ വിഷയത്തിൽ അധിക്ഷേപിച്ചും നിന്ദിച്ചും ഈ നേരത്തെ പറഞ്ഞ ഈ ശിവസ്വാമി അല്ലെങ്കിൽ സന്ദീപാനന്ദഗിരി അല്ലെങ്കിൽ സന്ദീപ് ചൈതന്യ, മാറ്റി പറയാം, കൃത്യമായ പേര് ആർക്കും അറിയില്ല, ശിവസ്വാമി അല്ലെങ്കിൽ തുളസീദാസ്, ആരായാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുമല്ലോ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. വേണ്ട, ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ മാറ്റി നമുക്ക് DYFI സ്വാമി എന്നോ CPM സ്വാമി എന്നോ കാറ് കത്തിച്ച സ്വാമി എന്നോ എന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തെ അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഹൈന്ദവ പുരോഹിതന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഇയാളുടെ ഉദ്ദേശം എന്താണ്? ഇയാൾ ആരുടെ പിടിയാളാണ്? ആരുടെ ജിഹ്വയാണ് ഇയാൾ? ഇയാൾക്ക് എന്താണ് ഇതുകൊണ്ട് നേട്ടം? ഇയാൾക്ക് പണം കിട്ടുന്നുണ്ടോ? ഇയാൾ CPM പ്രവർത്തകനാണോ? ഇയാൾ DYFI പ്രവർത്തകനാണോ? ഇയാൾ SDPI പ്രവർത്തകനാണോ? ഇയാൾ ഈ സമൂഹത്തിൻ്റെ ആരാണ്? ഈ ശിവസ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സന്ദീപാനന്ദഗിരി കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആധ്യാത്മിക പാതയിൽ, ആധ്യാത്മിക മേഖലയിൽ ആരാണ്? ആരുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ പതിഞ്ഞ ശബ്ദത്തിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ യാതൊരു ആത്മീയ ചിന്താഗതിയും അദ്ദേഹം വച്ചു പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് പൊതുവെ ജനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊന്നും നമുക്കറിയില്ല. അതിന് ഈ ആശ്രമത്തിൻ്റെ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നും നമുക്കറിയില്ല. കാരണം ഈ ഇടതുപക്ഷ ചിന്താഗതിയും തീവ്ര ഇടതുപക്ഷ നിലപാടുകളും ഒക്കെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളിലും പരിഹാസരൂപേണ, അതായത് മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട്, പൊതുജനങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് പലതവണ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ആളാണ് നമ്മുടെ ഈ സ്വാമിജി. സന്യാസി സമൂഹമടക്കം എല്ലാവർക്കും ആദരണീയനായ സ്വാമി ചിദാനന്ദപുരിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി വാടൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ പറഞ്ഞു. ആരാധ്യനായ സ്വാമി ചിദാനന്ദപുരിയെ അവഹേളിച്ചത് സന്ദീപാനന്ദഗിരിക്ക് ശ്രേയസ്കരമല്ലെന്ന് ചിന്മയ മിഷൻ കേരളത്തിന്റെ ആചാര്യൻ സ്വാമി വിവിക്താനന്ദ സരസ്വതിയും പറഞ്ഞു. ഹിന്ദു സമാജത്തിന്റെ ശക്തനായ വക്താവിനെ സന്ദീപാനന്ദഗിരി അധിക്ഷേപിച്ചത് ആർക്കോ വേണ്ടിയുള്ള ഒരു കുഴലൂത്താണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. സ്വാമി ചിദാനന്ദപുരിയുടെ പരാമർശം പൂർണ്ണമായും ശരിയാണെന്ന് സമ്പോത് ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി ആധ്യാത്മാനന്ദയും പറഞ്ഞു. ഒരു ഹൈന്ദവ ആധ്യാത്മിക സമൂഹം മുഴുവൻ ഇയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇയാളുടെ ഈ ഇത്തരത്തിലുള്ള DYFI ചേർത്ത് വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ DYFI CPM ചുവയുള്ള വൃത്തികെട്ട പരാമർശത്തിനെതിരെ ദേവസ്വം ബോർഡ് ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന ചട്ടമുണ്ട്. ഈ ചട്ടം ലംഘിക്കുന്നത് ആശാസ്യമല്ല എന്ന ഒരു കാര്യം മാത്രമേ പൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞുള്ളൂ. സ്വാമിജി അത്രയേ പറഞ്ഞുള്ളൂ, സത്യമല്ലേ? അദ്ദേഹം കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് സംസാരിക്കുന്നയാളാണ്. അല്ലാതെ ഈ സന്ദീപാനന്ദഗിരിയെപ്പോലെ വായിൽ തോന്നിയത് കോതക്കി പാട്ട്, അത് പിണറായി വിജയൻ പറയുന്ന ഡയലോഗാണ് കേട്ടോ, വായിൽ തോന്നിയത് കോതക്കി പാട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നയാളൊന്നുമല്ല ശ്രീമത് സ്വാമി ചിദാനന്ദപുരി. അദ്ദേഹത്തെ ഇദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അഭിപ്രായം പറയാതിരിക്കുക. അല്ലാതെ പരിഹാസവും അവഹേളനവും കൊണ്ടൊന്നും ഇവിടുത്തെ ആധ്യാത്മിക ചൈതന്യത്തെയോ ആധ്യാത്മിക മേഖലയെയോ പുറകോട്ട് വലിക്കാമെന്ന് ഈ കള്ള ആധ്യാത്മിക പ്രവർത്തകൻ
ധരിക്കണ്ട എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വളരെ ഖേദകരമായി തന്നെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കാര്യം പറയുകയാണ്. സ്വാമി ചിദാനന്ദപുരിയെ പോലുള്ള ആ ഒരു മഹത് വ്യക്തിത്വത്തെ, ആ മഹാത്മാവിനെ ഇത്തരത്തിൽ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതും പൊതുവായി ഹൈന്ദവ സമൂഹത്തിന് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി പൊതുവായ ഒരു കാര്യം പറഞ്ഞതിന് ഇയാൾ എന്തിനാണ് തർക്കിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പറയുന്നത്? ഡിവൈഎഫ്ഐക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ ചായ്വിനും വൃത്തികെട്ട രീതിയിലുള്ള ആ സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഖേദകരം തന്നെ. അല്ല, ഇയാളുടെ വർത്തമാനവും കാര്യമൊന്നും ആരും ഇവിടെ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. പിന്നെ ഇത്തരത്തിൽ ഈ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് വേറെ ഡയലോഗുകൾ അടിക്കുമ്പോൾ ഒന്ന് സമൂഹവും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചു പോകും. എന്തായാലും കുറച്ചുകൂടി നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറാൻ ഈ കാഷായ വസ്ത്രധാരി പഠിക്കുക. ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ, അതിലൊക്കെ ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും സന്ദീപാനന്ദഗിരി അല്ലെങ്കിൽ ജനങ്ങൾ വിളിക്കുന്നത് പോലെ ശിവസ്വാമി അല്ലെങ്കിൽ തുളസീധര സ്വാമി എന്തെങ്കിലും ആകട്ടെ, ആളെ മനസ്സിലായല്ലോ. ഇദ്ദേഹം ഒന്ന് നന്നായി കാര്യങ്ങൾ വിശദീകരിച്ച് പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. അതേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.